നമസ്കാരം നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ ജ്യോതിഷാറായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എങ്ങനെ ഒരു ഐ ആർ എസ് ഓഫീസറായെന്നും അതേപോലെ തന്നെ നമുക്കൊക്കെ ഇപ്പോൾ ഒത്തിരി ആളുകൾക്ക് പുറം നാട്ടിൽ പോയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്നും പഠിക്കണമെന്നും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഈ വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകണം നമ്മുടെയൊക്കെ സമ്പാദ്യം എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ സമ്പാദ്യത്തിനപ്പുറത്ത് നമുക്ക് എന്തൊക്കെയാണ് ലൈഫിൽ നേടിയെടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് എന്തു പറഞ്ഞാലൊരു പൈസ ആൾക്കാർ ഉണ്ടാക്കുന്നു ആൻഡ് ദേ ഹാവ് ടു സേവ് ബിക്കോസ് ടുമോറോ യു നീഡ് ദറ്റ് മണി റൈറ്റ് അപ്പോൾ എന്തായിരിക്കും ഒരു വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ യു ക്യാൻ കീപ്പ് യുവർ സേവിങ്സ് സേവിങ്സ് എന്ന് പറയുന്ന പല ഇപ്പം സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നമ്മൾ പണ്ടൊക്കെ പറയുന്നത് എങ്ങനെയാണ് വരുന്ന വരുമാനത്തിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ അൺസെർട്ടണിറ്റീസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു നീക്കിയിരിപ്പാണ് സേവിങ് ഇന്നത്തെ ജനറേഷൻ ആ കൺസെപ്റ്റ് അല്പം കുറവാണ് എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ടൈം ഇതെല്ലാം റിലേറ്റീവ് ആണെന്നുള്ളതാണ് കോവിഡിന് ശേഷം തിങ്കിങ് പ്രോസസ്സേ മാറി കാരണം എന്തേലും വന്ന് ഏത് നിമിഷവും തട്ടിപ്പോവാന്നൊക്കെയുള്ള ആ ഒരു തോട്ടൊക്കെ വന്നു അപ്പോഴേക്കും സേവിങ് എന്നുള്ളതിനേക്കാളും മാറിയിട്ട് കുറച്ച് സ്പെൻഡിങ് കൾച്ചർ വന്നു അത് ഇമ്പോർട്ടൻറ്റുമാണ് അങ്ങനെ വന്നാലേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ അനുസരിച്ചാണ് കൺസംഷൻ കുറഞ്ഞ് സേവിങ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇത്തിരി ഗ്രോത്ത് പുറകോട്ട് ഒരു കൺസെപ്റ്റാണ് ഈ സേവിങ് എന്ന് പറയുന്നത് സോ സേവിംഗ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ എനിക്ക് നൂറ് രൂപ ഉണ്ടെങ്കിൽ ഇരുപത് രൂപ നാളത്തേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നതാണ് സേവിങ് എന്ന് പറയുന്നത് പക്ഷേ അത് മാത്രമല്ല സേവിംഗ് എന്ന് പറയുന്നത് എനിക്ക് നിഖിൽ എന്ന് പറയുന്നൊരു ബന്ധം പോലും എന്നെ സംബന്ധിച്ചൊരു സേവിംഗാണ് അതിനു വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകും അത് ചിലപ്പോൾ ടൈം ആയിരിക്കും ചിലപ്പോൾ മണിയായിരിക്കും പല രീതിയിലുള്ള ആവാം നല്ല ബന്ധങ്ങൾ സേവിങ് ആവില്ലേ അപ്പം സേവിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം ഇൻഷുറൻസ് പോളിസി ഒരു സേവിങ് അല്ലേ ഇപ്പം അതുപോലെ തന്നെ അല്ലേ ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിന്റെ ആയിട്ട് ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അതൊരു സേവിങ് അല്ലേ ആ കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ശരിക്കും അപ്പം ഞാൻ പറയണത് മണി മാറ്റിയിരുത്തുകയെന്ന് മാത്രമല്ല സേവിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇനി ആ ടൈംസിൽ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച പല ഓപ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് ഓപ്ഷൻസ് മ്യൂച്വൽ ഫണ്ട് ആണോ ഷെയർ ആണോ അതോ ചിട്ടിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത് അപ്പം എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കുക ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഇന്നത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു സേവിങ് തന്നെയാണ് അതിന് വേണ്ടി പിന്നെ നമുക്ക് ടേം പ്ലാൻസ് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഇപ്പം ഞങ്ങൾ സർക്കാർ ജോലിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രീമിയം ഉള്ള ഒന്നും ചിന്തിക്കാൻ പറ്റില്ല ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനിയോ സ്വന്തമായിട്ടൊരു ഫേമോ സ്വന്തമായിട്ടൊരു പാർട്ണർഷിപ്പ് ഫേമോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ ബിസിനസിന് തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ടാവും ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് വേറെ ഉണ്ടാവും ഫാമിലിക്കുള്ള ഇൻഷുറൻസ് വേറെ ഉണ്ടാവും ഇതൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു സേവിങ് ആണ് പൈസയുടെ നീക്കിയിരിപ്പം ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര ഇരട്ടിയായി കിട്ടും ഈ സേവിംഗ് കൂടുതൽ ചിന്തിച്ചിട്ടാണ് മലയാളി പല പ്രശ്നത്തിനും പോയി ചാടിയിട്ടുള്ളത് പറഞ്ഞില്ലേ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഇത് കൂടുതൽ തെരഞ്ഞെടുത്ത് പെട്ടെന്ന് അട്രാക്റ്റീവാണ് നമ്മള് ഇപ്പം നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് ഓഫ് ഹാൻഡായിട്ട് സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻ സേവിങ് എന്നുള്ളിടത്ത് മാറിയിട്ട് ഗ്യാമ്പ്ലിങ്ങിലേക്ക് പോകുന്ന കൺസെപ്റ്റാണത് പത്ത് രൂപ കൊടുത്തിട്ട് എനിക്ക് ആയിരം ഉണ്ടാക്കാവുന്ന സിസ്റ്റം ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ ഗ്രീഡിയായി പോകുമ്പോഴാണ് നമ്മൾ അപകടങ്ങളിൽ പോയി ചാടുന്നത് എൻ്റെ കൺസെപ്റ്റ് ഓഫ് സേവിങ് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നല്ല ബന്ധങ്ങളാണ് നല്ല സേവിങ്സ് രണ്ട് റിലേഷൻഷിപ്പ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയൂലേ അതിൽ പല രീതിയിലുണ്ടാവാം അതിൽ ലാഭനഷ്ടങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ ഈ പറഞ്ഞാൽ നല്ല ചില ബന്ധങ്ങൾ നമുക്ക് പൈസ കടം കൊടുക്കുന്നതിൽ എത്തിയിട്ട ബന്ധവും പോവും പണം പോവും ഇതൊക്കെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഓടി വരാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ അടുത്തൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഇൻഫ്ലുവൻസറാ ഫുഡിനെ പറ്റിയുള്ള ആ ഒരു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ വന്നേക്കണം ആൻഡ് ഷീ വാസ് ക്രൈങ് ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓഡിയൻസിൻ്റെ സ്നേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അത് അത് ഒരു പിന്നെ ഇനി ചോദിച്ച ലിറ്റററി മീനിങ്ങിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള താല്പര്യം നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളുടേതായ ആശയങ്ങൾ കൊണ്ടുവരുന്ന ചെറിയ ഫൈ അത് ഏറ്റവും ഹെവി റിസ്ക്കുള്ള സാധനമാണ് അതെ അതെ നമ്മൾ റിസ്ക് കൂടുംതോറും എന്താണ് റിട്ടേൺ കൂടുമെന്നാണ് നമ്മുടെ കൺസെപ്റ്റ് ഏറ്റവും വലിയ ഇപ്പം ആരോ നടത്തുന്ന കമ്പനിയുടെ ഷെയറിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം വാങ്ങിക്കുന്നതിലും എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ആശയം നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുന്നത് ചിന്തിക്കാം പക്ഷേ ഞങ്ങൾ സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പരിധി കൂടുതൽ ഓഫ് ടൈമില്ല ഞങ്ങൾക്ക് പല ഉണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ ചെയ്യുന്ന ആൾക്കാരില്ലേ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഞാൻ ആൾക്കാരുടെ പേരെടുത്ത് പറയില്ല ഇന്ന് കാണുന്ന വലിയ വലിയ പല ആൾക്കാരും ആദ്യം ജോലിക്കാരായി പല കമ്പനിയിലും ജോലി ചെയ്ത ആൾക്കാരാണ് ഇപ്പം നമ്മളുടെ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം മൈക്രോസോഫ്റ്റിൽ ആദ്യം ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു അത് കഴിഞ്ഞ് സ്വന്തമായി അതാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു കംഫർട്ട് സോണിലെത്തി ആ കംഫർട്ട് സോണിൽ കിടന്നുറങ്ങിപ്പോയാൽ നമ്മൾ തീർന്നു ആ കംഫർട്ട് സോണിലേക്ക് നമ്മൾ എത്തി അതൊരു പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ ലൈഫിനെ ഏറ്റവും വലിയ ഒരു ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് വിജയം ഉണ്ടാകുന്നത് മൈക്രോസോഫ്റ്റിലെ ജോലിക്കാരനായി തുടങ്ങി അദ്ദേഹം ഒരു ഓണ്ടർപ്രണറായി ഒരു ജീവിതത്തിൽ ഒരാൾ ആഗ്രഹിക്കാവുന്ന പല പടികളാണ് അത് ഇന്ന് അദ്ദേഹം ഒരു മിനിസ്റ്ററാണ് ഏതൊരു തലത്തിലൊക്കെ അദ്ദേഹത്തിന് സക്സസ്സിനെ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു ഒരു ജീവിതത്തിൽ ഇത്രയൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ ക്രിറ്റിസൈസ് ചെയ്യാൻ എളുപ്പമാണ് പൊളിറ്റീഷ്യൻസിനെ ഉൾപ്പെടെ ഞാൻ എപ്പോഴും പറയും പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാത്തിനും ക്രിറ്റിസൈസ് ചെയ്യും ഇപ്പോൾ ഇന്ന് വന്ന വഴിക്ക് എന്തോ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഐ എസ് ആര് സിവിൽ സർവീസൊക്കെ സ്ഥിരം കേൾക്കുന്ന ക്വസ്റ്റാണ് നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് നാലാം ക്ലാസും ഗുസ്തിയും കഴിഞ്ഞാൽ ചീത്ത പറയുന്നത് കേൾക്കണ്ടേ അവരെടുത്ത് എറിഞ്ഞാൽ ട്രാൻസ്ഫർ ആയി എവിടെയെങ്കിലും പോകണ്ടേ സ്ഥിരം നേരിടുന്ന ക്വസ്റ്റിനാണ് ഇറ്റ്സ് നോട്ട് ഈസി ടു ബി എ പൊളിറ്റീഷ്യൻ നമുക്ക് പറ്റുമോ നമ്മുടെ സ്വന്തം വീട്ടുകാരുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് പകരം വെളമ്പിള ഇട്ട് രാവിലെ മുതൽ നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും നൂറ് നല്ല കാര്യങ്ങൾ ചെയ്ത് നൂറ്റൊന്നാമത്തെ കാര്യം മോശമായി കഴിഞ്ഞാൽ നൂറ് കാര്യങ്ങളുടെ ക്രെഡിറ്റ് പോയി പിന്നെ ചീത്ത മാത്രമേ കിട്ടുള്ളൂ പലപ്പോഴും വീട്ടുകാർക്ക് നമ്മൾ ശത്രുവായിരിക്കും കാരണം അവരുടെ ഒരു കാര്യത്തിന് നമ്മളെ കിട്ടില്ല അങ്ങനെ സമൂഹത്തിലെ കാര്യങ്ങളിൽ ഇടപഴകി ഇടപെട്ട് ജനങ്ങളെ മുഴുവൻ കൺവിൻസ് ചെയ്ത ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇയാളാണ് റിയൽ ലീഡർ എന്ന് പറയിപ്പിച്ച് വന്ന ആൾക്കാരാണ് അവര് സൊ ഇറ്റ്സ് നോട്ട് അൻ ഈസി തിങ് ടു ബി എ പൊളിറ്റീഷ്യൻ അപ്പോൾ അതുകൊണ്ട് ഈസിയായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് പോവാം അങ്ങനെ ആൾക്കാരെ പക്ഷേ അവരും അവരുടേതായ രീതിയിൽ വലിയ ഒരു അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അവരുടെ ടൈം അവരുടെ മറ്റ് പല നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയത്തില്ല അവരുടെ കോസ്റ്റ് അവരുടെ പേഴ്സണൽ ലൈഫിൽ പലതും ഒഴിവാക്കിയിട്ടാണ് അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പം എന്ന് പറഞ്ഞതുപോലെ അപ്പം നമ്മൾ സ്വന്തമായിട്ടുള്ള ആശയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു പിന്നെ വേറൊരു കാര്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് സാറ്റിസ്ഫാക്ഷനൊക്കെയാണ് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇത്തിരി ഫിലോസഫിക്കലും കൂടെ ആവും എന്നാലും ആത്യന്തികമായി എനിക്ക് ഇപ്പം നിഖിലിൻ്റെ ചില സന്തോഷങ്ങളായിരിക്കില്ല എൻ്റെ സന്തോഷങ്ങൾ എനിക്ക് വീക്കെൻഡുകളിൽ നാട്ടിൽ ചെന്ന് എൻ്റെ അച്ഛൻ്റെ ചായക്കടയിൽ നിന്ന് അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് അച്ഛൻ്റെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നെരമറിച്ച് വെളി രാജ്യത്ത് എവിടെയെങ്കിലും പോയി അവിടെ ഇരുന്ന് സക്സസ്ഫുള്ളായി എൻ്റെ പേരൻസിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കുറേ അവധിക്കാലമൊക്കെ ആഘോഷിക്കുന്നതായിരിക്കും മറ്റൊരാളുടെ ഇഷ്ടമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ മാക്സിമം ചിന്തിക്കുന്നത് നമുക്ക് ആശയങ്ങൾക്ക് ഒരു പരിമിതിയില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും ഒരു സിനിമ എടുക്കണമെന്നും സിനിമയിൽ അഭിനയിക്കണമെന്നും ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയാവുന്ന മുക്കാൽ ഭൂരിഭാഗം ആൾക്കാർക്കും വലിയ ആഗ്രഹമാണ് ഈ സ്ക്രീനിലൊക്കെ ഒന്ന് വരണം എനിക്കും ഇതുപോലെ ഹീറോ ആവണം എനിക്കും ഇതുപോലൊക്കെ കഥകൾ എഴുതണം ഇതൊക്കെ എല്ലാവരുടെയും ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ നമുക്ക് എത്രത്തോളം അത് ഔട്ട്പുട്ടാക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പല പല സാഹചര്യങ്ങളിൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയി പോകും പിന്നെ നമ്മൾ ലേസി ആയി അല്ല നമ്മളൊരു പോസ്റ്റ് പോൺ ചെയ്യും പിന്നെ അത് ഇല്ലാണ്ടായി എനിക്ക് എനിക്ക് തന്നെ നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചാൽ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് ഒരു കിട്ടിയ ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ ഒരു കരിയറിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും ആക്ച്വലി യു ആർ തിങ്കിങ് അലൗട്ട് ആൻഡ് അതിനൊരു ഒരു ഒരു ബേസിക്കലി നമ്മുടെ സാധാരണ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നു ഒരു അന്നിട്ട് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു കാര്യം എനിക്ക് പഠിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചില്ല ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഈ നാൽപ്പതാമത്തെ വയസ്സിൽ ഈ തോന്നണ കുറേ ബുദ്ധികളും കാര്യങ്ങളും എനിക്കൊരു ഇരുപത് വയസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എന്തിനാ കാരണമെച്ചാൽ ഇപ്പം ചിന്തിക്കുന്ന കാര്യത്തിന് സത്യം പറയാൻ അന്നൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല ചിന്തിക്കാനായിട്ട് പക്ഷേ അന്ന് ഞാൻ ചിന്തിച്ചില്ല ആൻഡ് ഐ വാസ് നോട്ട് കീൻ ടു ടു ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ് പക്ഷേ എനിക്ക് ഇപ്പം നമ്മൾ ഈ ഡിസ്കഷനിൽ ഇത്രയും നേരം സംസാരിച്ചാൽ എനിക്ക് ഹൈലി റെസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ യു ആർ ഡൂയിങ് സംതിങ് ആൻഡ് യു ആർ ആക്ടിങ് സംതിങ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു ആർ ടോക്കിംഗ് അബൌട്ട് ഇൻവെസ്റ്റിങ് ഓൺ ഐഡിയാസ് അത് ശരിക്കും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ക് ആൻഡ് യു ആർ യു ആർ അവെയർ ഓൾസോ പക്ഷേ പലപ്പോഴും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം എന്താ ഇനി മറ്റുള്ളവരുടെ ഐഡിയയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ കാശ് മൊത്തം പോകുകയോ അല്ലെങ്കിൽ എൻ്റെ മൊത്തത്തിൽ ചെയ്തോ സോ ഇറ്റ്സ് വെരി വെരി ഗുഡ് ആയൊരു ഇൻവെസ്റ്റർ മെൻ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെ ശരിക്കും പറഞ്ഞൊരു വെൽത്ത് ഉണ്ടാക്കാനും റിച്ച് ഉണ്ടാക്കാനും റിച്ച് ആവാനായിട്ടുള്ള റിച്ച് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സമാനുള്ള സന്തോഷമുള്ള റിച്ച് നോട്ട് ജസ്റ്റ് അബോട്ട് അതിൽ രണ്ടും കൂടെയാണ് വരുന്നത് എൻ്റെ ഒരു മെൻറ്റൽ സാറ്റിസ്ഫൈ ചില ചിലപ്പോൾ എന്താണ് ഫെയിലിയർ സംഭവിക്കുക പക്ഷേ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇഷ്ടമായിരിക്കും അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പം ഞാൻ നേരത്തെ എൻ്റെ നാട്ടിൽ തേനുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ തേൻ എടുത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു ജോഗ്രഫിക്കൽ ഒരു ജി ഐ ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിനെന്തെങ്കിലും പ്രത്യേകത നമ്മൾ കണ്ടെത്താൻ പറ്റും എന്നിട്ടതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ സംരംഭമായിട്ട് മാറാനൊന്നും വേറൊന്നും വേണ്ട

ലക്ഷങ്ങളാണ് ഇവൻ ശരിക്കും ആൾക്കാർ ഇൻഫ്യൂസ് ഇത് ഓർഗാനിക് ഓർഗാനിക് ആയിട്ട് പിന്നെ തേനീച്ച കൃഷിയിൽ തന്നെ അറിയത്തില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് ആൾക്കാർക്ക് തേൻന്ന് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ അകത്ത് വേറെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഇതിൻ്റെ ഈ പൂമ്പൊടി അതുപോലെ തന്നെ ഈ ഇതിൻ്റെ റാണി ഈച്ചകളെന്ന് കേട്ടിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിനും അപ്പം ഈ റാണി ഈച്ചകള് ഡെവലപ്പ് ചെയ്തിട്ട് ആ റാണി ഈച്ചയ്ക്ക് കൊടുക്കുന്നൊരു ഫീഡുണ്ട് ആ സാധനമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ പേര് പെട്ടെന്ന് തന്നെ നാവിൽ നിന്ന് പോയി വളരെ അതെന്ന് വെച്ചാൽ ഗ്രാമങ്ങൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണ് അപ്പം അത് കുറേ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സാധനം കളയും പക്ഷേ നമ്മുടെ നാട്ടിലെ തേനീച്ച കൃഷിക്കാർക്കൊന്നും ഇത് എക്സ്ട്രാക്ട് ചെയ്യാനോ ഇങ്ങനെയൊരു സംഭവം ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല ഇവൻ നമ്മളുടെ ഒരു 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 ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി മഞ്ചേരി ഭാഗത്ത് ഹണിയുടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അഞ്ച് വർഷം മുന്നേ പരിചയപ്പെട്ടത് ആൾ ശരിക്കും ഞാൻ ഞാനാളിലെ അഞ്ച് വർഷം മുന്നത്ത ആൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഐ തിങ്ക് ഹീസ് ഡൂയിങ് സംതിങ് ഗുഡ് ആ പട്ടി ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സെയിം ഗ്രാമപ്രദേശെന്നാണ് പുള്ളി വയനാട് ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളത് എന്നെനിക്കൊരു കുറേ പേർക്ക് ജോലിയും കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ ഇനീഷ്യേറ്റീവിൻ്റെ ഒരു പര അതേക്കാളുപരി അങ്ങനത്തെ ഒരു എന്തോ ഹണി ക്രാഫ്റ്റെന്നു പറഞ്ഞിട്ടാൾ ഒരു ഒരു ബ്രാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ബിസിനസ് സക്സസ് സക്സസ്സാണെന്ന് തോന്നുന്നു പക്ഷേ അതിനേക്കാളുപരി ഹണി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ഒരു ഷോപ്പിൽ തന്നെ ഹണി എന്ന് പറഞ്ഞിട്ട് വിൽക്കുക എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്നാണ് ഞാൻ കണ്ടേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സംഗതി റോയൽ ജെല്ലി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ റോയൽ ജെല്ലി എന്ന് പറയാൻ അത് ഇപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ഒരു സാധ്യതയും കൂടെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മളൊക്കെ ഇപ്പോൾ ഈ അടുത്ത നാട്ടിലൊക്കെ കേട്ടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഈ പറഞ്ഞ എപ്പിക്കൾച്ചർ നടത്തുന്ന ആരും ഇതിനെപ്പറ്റി അറിയില്ല ഒന്നാമത് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കൃഷിയൊക്കെ ഹൈലി അൺഓർഗനൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇല്ല ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ ഈ ചായക്കട ഉച്ച കഴിഞ്ഞാൽ ചായക്കട തുറക്കും അപ്പോൾ ഉച്ച വരെ പയറ് പാവലൊക്കെ കൊമേഴ്സ്യലി ക്രിയേ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു അസുഖം വന്നാൽ പോലും ഇതിനെന്ത് മരുന്ന് അഴിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും അവയർനെസ്സില്ല അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അടുത്തുള്ള കൃഷി ഓഫീസോ കൃഷി ഓഫീസറെ ഒക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും അവരും എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ ഇവരുടെ നാച്ചുറലി അറിയാവുന്ന പുകയില കഷായം അടിക്കുക അല്ലെങ്കിൽ ബാർ സോപ്പ് ഇതും കൂടെ പുകയിലേയും കൂടെ ചേർത്തിട്ട് അത് സ്പ്രേ ചെയ്യുക പക്ഷെ ഇതിനൊക്കെ ഇന്നത്തെ കാലത്തെ ഇൻസെക്ട്സിനും ഉണ്ട് ഇമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതലാണ് അപ്പം പ്രോപ്പറായിട്ടുള്ള ഇൻസെക്ടിസൈഡുകളും മറ്റും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചുകൊണ്ട് മറ്റേ പക്ക വിഷം അടിച്ചുള്ള കൃഷിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നു ഓർഗാനിക്കാണ് അപ്പം ഇൻസെക്ട്സിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് പോലും ഇവർക്കൊരു പ്രോപ്പർ അവെയർനെസ് ഇൻസെക്റ്റിസൈഡ് ബയോളജിക്കലി നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഇൻസെക്റ്റിനെ വേറൊരു ഇൻസെക്റ്റിനെ കൊണ്ടിട്ട് ചെയ്യുന്ന ഇപ്പം അതിന് ക്ലാസിക് എക്സാമ്പിൾ ഉറുമ്പുകളില്ലേ ഈ ജോനോൻ ഉറുമ്പ് എന്നൊക്കെ പറയും റെഡ് ഇല്ലേ ഈ ആൻഡുണ്ടെങ്കിൽ വേറെ ഈ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന വേറൊരു തരം ഉറുമ്പുകളുണ്ട് ആ ഉറുമ്പുകൾ ഉണ്ടാവില്ല അങ്ങനെ ബയോളജിക്കലി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞില്ല ചേരപ്പാമ്പ് നല്ലതാണ് ഈ ചേരപ്പാമ്പ് എലികളെ ഇതൊക്കെ പിടിക്കും ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ കുറേ അറിയാനായിട്ടും അവേർനെസ് അതൊരു പാഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മളെ ഇതിനെ ഡൈവേർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഐഡിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ കുറേ കൂടെ കൂടുതലാണ് അതുകൊണ്ടുണ്ടാകുന്ന ജോലി അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു സമൃദ്ധി ആ നാട്ടിൽ തന്നെ നമുക്ക് കൊടുക്കാൻ കറങ്ങുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം ഒറ്റ ഇതിൽ കണക്റ്റഡ് ആവുക ഇത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറയാൻ കാര്യം ഞാൻ ഞാൻ പ്ലാൻഡായിട്ട് ചെയ്തതാണ് ഞാൻ സിവിൽ സർവീസ് കിട്ടുക അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് എത്തുക കുറെ കൂടെ അപ്ലിഫ്റ്റഡ് ആവുക ഞാൻ തൃശ്ശൂരുള്ള ഒരു ബിസിനസ് ഫാമിലി ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന എൽ ഐ ടി എൽ ഐ ടി ഡോക്ടർ കെ സി പ്രകാശിൻ്റെ മോളയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതൊരു തേർഡ് ജനറേഷൻ ബിസിനസ് ഫാമിലിയാണ് ഇത് പണമല്ല കൾച്ചറൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഭയങ്കര നമ്മൾ പെരിങ്കുളം പോലെയുള്ളൊരു സ്ഥലത്ത് നിന്ന് വളർന്നു വന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരാണ് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ബന്ധുതയും അവരുടെ ഒരു കൾച്ചറിലേക്കുള്ള ഇത് അത് എൻ്റെ എൻ്റെ ഫാമിലിയെ മൊത്തം അത് ഇൻഫ്ലുവൻസ് ചെയ്തു അപ്പോൾ അത് അത് സാധാരണഗതിയിൽ രണ്ടും മൂന്ന് തലമുറ കൊണ്ടാണ് സംഭവിക്കുക നമ്മൾക്കൊരു ജോലി കിട്ടി നമ്മൾ ഒരു ഇതായി ഫിനാൻഷ്യലിയൊക്കെ സെറ്റിൽഡായി അതനുസരിച്ച് നമ്മുടെ വീട്ടിലത്തെ എന്തിനാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ കിച്ചണിലെ ഇത് മുതൽ ടോയ്ലറ്റിലെ ഇത് മുതൽ അതൊക്കെ നമ്മൾ ഇന്ന് കാണുന്നൊരു ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് എത്രയെങ്കിലും രണ്ട് ജനറേഷനെങ്കിലും അപ്പുറത്ത് പോകണം നേരെ മറിച്ച് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ് നമ്മളൊരു വിവാഹ ബന്ധത്തിലൂടെ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാവരെയും ആ ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുതന്നെ നമ്മൾ ഒറ്റ ഒരു ഇതുകൊണ്ട് സാധിച്ചു വിവാഹം എന്ന് പറയുന്നത് സർക്കാർ ജോലി കിട്ടി എവിടെ ഇപ്പൊ പലപ്പോഴും കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം കാര്യമാണ് ഞാനൊരു കുട്ടിനെ പ്രേമിച്ചു എനിക്ക് അവരായിട്ട് നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ ശരി ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാല് പ്രേമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നടത്തി കൊടുത്തേ പറ്റൂ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ രണ്ടുപേരും ജോലി ഉണ്ടാവും അവർക്കറിയാം പോവാനായിട്ട് പക്ഷേ ദേ ആർ നോട്ട് ബോധ ഇടപെട്ടിട്ടോ കുടുംബം ഞാൻ എല്ലാവരെ പറ്റിയല്ല പറഞ്ഞത് ഇപ്പോൾ പേരൻസിൻ്റെ മിക്കവാറേയും പേടിയാണ് പ്രേമിച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ പോയിട്ട് കിട്ടിക്കോളൂ അല്ല പക്ഷേ എൻ്റെ ഒരു ദോഷവശം കൊണ്ട് ഞാൻ പറയാൻ ഞാനത് യങ് ജനറേഷനോട് ഉദ്ദേശിക്കുകയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ജാതി മത ഇതൊന്നും നോക്കില്ല ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഒന്നിക്കുക ഇതൊക്കെ ഇതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം മനോരമയിലെ മറ്റേ നേരെ ന്യൂസ് കണ്ടു ഡിവോഴ്സുകൾ ഏറ്റവും കൂടുതൽ കൂടുന്നു സൂയിസൈഡുകൾ ഭയങ്കരമായിട്ട് കൂടുന്നു അതും ഇപ്പോൾ ആണുങ്ങളാണ് കൂടുതൽ സൂയിസൈഡ് ചെയ്ത് കാണുന്നത് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് അഫയർ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഇത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണ്ടൊക്കെ അറേഞ്ച്ഡ് മാരേജ് കൺസെപ്റ്റിൽ എന്താണ് നമ്മൾ തമ്മിലൊരു പാർട്നേഴ്സ് തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി പണ്ട് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു അതുപോലെ ന്യൂക്ലിയർ ഫാമിലി ആയിക്കോട്ടെ എങ്കിലും അറേഞ്ച് മാര്യേജ് ആണെങ്കിൽ പേരൻസ് അതിൽ ഇൻവോൾവ് ചെയ്യും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ വളരെ കൂളായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഉപദേശങ്ങൾ ഇതിന് അവർ ഇൻവോൾവ് ചെയ്തതിനെ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാക്കും മറ്റേതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പേരൻസിനെ എതിർത്തിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് മറച്ചു മറച്ചുവെക്കുകയും ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായി 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 ഒരു സുപ്രഭാതത്തിലത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും അപ്പോഴേക്കും ഇത് അറേഞ്ച്ഡ് മാരേജ് ഇതുമായിട്ടുള്ള ഡിഫറൻസ് തന്നെയാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം കണക്റ്റഡാണ് നമ്മൾ പക്ഷേ നമ്മുടെ കരിയറിനെപ്പറ്റി ചിന്തിക്കുമ്പോഴേ എൻ്റെ വീട്ടുകാരെ കുറിച്ചും എന്റെ സൊസൈറ്റിയെ കുറിച്ചും എന്റെ ഒക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഇത് വരില്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ വെൽ പ്ലാൻഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് കുറേ ഗോൾസ് ഉണ്ട് അതൊക്കെ അനുസരിച്ച് വേണം എനിക്ക് ഓരോ സ്റ്റെപ്പും കടന്നു പോകാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോസ്റ്റ് എന്താണ് ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടില്ല എൻ്റെ ആ മൂന്നാലഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് എന്ന് പറയാം എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് പഠനം മാത്രമായിട്ട് മാത്രമായിട്ടിരിക്കേണ്ടി വന്നു ആ ഒരു പ്രായത്തിൽ ഒരുപക്ഷെ കുറേ എൻജോയ്മെൻറ്റ്സ് ഒഴിവാക്കേണ്ടി വന്നു പക്ഷേ ഇന്ന് എനിക്കതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു പരിധിവരെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ഒന്നും നടക്കില്ല എന്നാൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം വരെ എൻ്റെ ആഗ്രഹവും പ്ലാനും അനുസരിച്ച് എൻ്റെ ലൈഫിനെ ഇതുവരെ കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിച്ച് സാധിച്ചിട്ടുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളത്തിൽ ഓരോ നിമിഷവും തരുന്ന സന്തോഷം ചെറുതല്ല അതിലോരോന്നും ഉണ്ട് ശനിയും ഞായറും ഞാൻ നാട്ടിൽ പോകുന്നതും അവിടെ ഓരോന്നിനും ഇൻവോൾവ് ചെയ്യുന്നതും പലർക്കും നമ്മൾ കൊടുക്കുന്ന ഹെൽപ്പും ഞാൻ ഇൻകം ടാക്സിൽ ഇരുന്നുകൊണ്ട് ഇൻകം ടാക്സിലെ ജോലികൾ അത് ഞാൻ എൻ്റെ ആബ്സെൻസിലും അത് അവിടെ നടക്കും ഞാനിപ്പോൾ ലീവ് എടുത്ത് പോയാൽ മറ്റൊരാൾക്ക് ചാർജ് കൊടുക്കും പക്ഷേ പെരിങ്ങുളത്ത് അല്ലെങ്കിൽ എന്നോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു അഡ്മിഷൻ്റെ കാര്യമാണെങ്കിൽ ജോലിയുടെ കാര്യമാണെങ്കിൽ ഒരു ആശുപത്രി കാര്യമാണെങ്കിൽ ഒരു ഡോക്ടറെ കണക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇപ്പം നമ്മളിത് അവിടെ ഒരു മെറിറ്റ് അവാർഡ് പ്രോഗ്രാം അപ്പോൾ അവിടുത്തെ പഞ്ചായത്തിലെ അവര് ബന്ധപ്പെട്ടു ഞാൻ അവിടുത്തെ കളക്ടറെ അറിയുന്നത് കൊണ്ട് ഞാൻ ബന്ധപ്പെട്ട് വരാമോ എന്ന് ചോദിച്ചാൽ അവർ വരാൻ നേറ്റു അവർ വന്ന് സംസാരിക്കുമ്പം പെരുങ്ങുളം പോലുള്ള പൂഞ്ഞാറ് ഒരു നാട്ടിലെ ഇപ്പം പ്ലസ് ടു പത്തും പാസ്സായി വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന മോട്ടിവേഷനും ഇൻസ്പിറേഷനും ചെറുതല്ല അത് നമ്മളൊരാളെ കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്ക് അത്ര റൂറൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് അങ്ങനെ ഒരാളെയൊക്കെ എത്തിക്കാൻ അവർക്ക് ആക്സസ് കുറവാണ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നമ്മൾ മൾട്ടി ലെവൽ ബെനിഫിറ്റ് അവിടെ ഒരു ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു ചെറിയ ഇൻവോൾവ്മെൻ്റ് കൊണ്ട് പറ്റും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയതുകൊണ്ട് ഞാൻ കാണുന്ന ബെനിഫിറ്റുകൾ അതാണ് ഓക്കെ അത് വേറൊരാളും ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കും ചെയ്യാവുന്നേ അത് ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നിടം വരെയുള്ളൂ ആ കസേരയുടെ വിലയാണ് എനിക്കുള്ളൂ ഞാൻ ഐ ആർ എസ് ഓഫീസറാണ് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണറാണ് ഇവിടെയാണ് അതാണ് എൻ്റെ വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതാണ് നിങ്ങളൊക്കെ എന്നിൽ കാണുന്നത് അതിൽ നിന്നങ്ങ് മാറി ഞാൻ ജ്യോതിഷമെന്ന് പറയുന്ന വ്യക്തിയായി ചെയ്യുന്ന കുറേ കാര്യങ്ങളും അതിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ചില ബന്ധങ്ങളും അതിൽ ഞാൻ ഉണ്ടാക്കി എടുക്കുന്ന ചില വിലകളുമുണ്ട് അത്യന്തികമായി നിലനിൽക്കുന്നത് അതേ ഉള്ളൂ ഞാൻ എപ്പോഴും അത് ചിന്തിക്കുകയും നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ശനി ഞായറ ദിവസങ്ങളിൽ ഇന്ന് ഞാൻ എവിടെ ഇരിക്കുമ്പോൾ പോലും ഐ എം നോട്ട് സിറ്റിംഗ് ആസ് അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഐ എം സിറ്റിംഗ് ഹിയർ എസ് ജ്യോതിഷൻ വരി താങ്ക് യു താങ്ക് യു ഇതിൽ ശരിക്കും എനിക്ക് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയ അതേമാതിരി തന്നെ എനിക്ക് തോന്നുന്നു ഈ ഈ മണി ടോക്സിൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരും ഏതാണ്ട് എൻ്റെ സ്വഭാവക്കാർ തന്നെ അപ്പോൾ എൻ്റെ പേരിൽ ദേ ഓൾസോ വുഡ് ലൈക്ക് ഇറ്റ് എസ്പെഷ്യലി വാല്യൂ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചാൽ എന്താണ് നമ്മുടെ നമ്മുടെ ഓഡിയൻസിന് ഫൈനൽ കമൻ്റായിട്ട് സാറിന് പറയാനുള്ളത് ഫൈനൽ കമൻ്റായിട്ട് ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു നിഖിലിൻ്റെ ഒരു ഓഡിയൻസ് പേസില് കൂടുതൽ ആൾക്കാരും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന പണം നമ്മൾ സേവ് ചെയ്ത പണം നമ്മളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ മാത്രമല്ല നമ്മളുടെ ലൈഫിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വലിയ ബേസ് ഉണ്ട് അത് നമ്മുടെ പേരൻസ് ഉണ്ട് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ബന്ധങ്ങളുണ്ട് നമ്മുടെ ഇടപെടുന്ന സർക്കിളുകളുണ്ട് എൻ്റെ ഹോബി എൻ്റെ പാഷൻ എൻ്റെ ഇഷ്ടം എൻ്റെ സക്സസ് ഇതെല്ലാം കൂടെ ഒരു സാധനമാണ് സെക്യൂരിറ്റി ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കുറേ പൈസ ഇപ്പം നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ് കുറേ പൈസ കയ്യിലുണ്ട് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ നമ്മളവിടെ നിലനിന്ന് പോകാന് നമ്മുടെ ചില പേഴ്സണലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഒരു സുഹൃത്തിനോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം എന്തിനാണ് പറയാ നമ്മൾ മെൻ്റലി പോലും ചിലപ്പം ഡീറയില്ഡ് ആയിപ്പോ അപ്പം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഫിനാൻസ് ഫിനാൻസ് ഓഫ് കോഴ്സ് പണമാണ് അടിസ്ഥാനം അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യുമോ ലോകത്തേറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാവുന്ന കാര്യം എന്താണ് സ്മഗ്ലിംഗ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമോ കാരണം അതിന് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സോ ലീഗലായിരിക്കണം നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കണം എല്ലാത്തിനൊരു ബാലൻസ് വേണം ആ ബാലൻസ് വിട്ട് എന്ത് എക്സ്ട്രീമിൽ പോയാലും നമ്മൾ പോകും അപ്പോൾ ഒന്ന് പിടിക്കുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുത്താതെ എല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാലൻസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഉണ്ടാവണം എന്നൊരു ഓക്കെ ഒരു വെരി വെരി ഗുഡ് സന്തോഷം വളരെ സന്തോഷം ഇന്ന് നമ്മൾ ഇത്രയും നേരം സംസാരിക്കാൻ വന്നത് ഇത് എനിക്കറിയാം ഇത് കഴിഞ്ഞിട്ടും വേറെ ഫാമിലി കമ്മിറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ താങ്ക് സോ മച്ച്